ലോകം 20-ാം നൂറ്റാണ്ട്. 1-ാം ലോകമഹായുദ്ധത്തിന്റെ ഫലങ്ങൾ. 1-ാം ലോകമഹായുദ്ധം 1918 അവസാനിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. യുദ്ധാനന്തരം യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യസമരങ്ങൾ ശക്തിപ്പെട്ടു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു. 1-ാം ലോകയുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യം 1919 പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവർ വെവ്വേറെ സന്ധികൾ ഒപ്പിട്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വേഴ്സായ് സന്ധി. 1-ാം ലോകയുദ്ധാനന്തരം ലോകത്തുണ്ടായ സാമ്പത്തിക തകർച്ചയുടെ ഫലമായി വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ നിരവധി ദുരിതങ്ങൾ അനുഭവിച്ചു. ലണ്ടനിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ തെരുവീഥികളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ബ്രിട്ടനിലെ നിരവധി കർഷക കുടുംബങ്ങൾ പലായനം ചെയ്തു. ഫ്രാൻസിലും നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. 1-ാം ലോകയുദ്ധത്തിൻ്റെ പ്രധാന കേന്ദ്രം യൂറോപ്പായതിനാൽ അതിൻ്റെ കെടുതികൾ കൂടുതലും അനുഭവിക്കേണ്ടി വന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. 100-ാണ്ടുകളായി അധികാരത്തിലിരുന്ന ജർമ്മനിയിലെ ഹോഹൻസോളൻ രാജവംശം, ആസ്ട്രി ഹംഗറി എന്നിവയുടെ ഹാബ്സ്ബർഗ് രാജവംശം തുടങ്ങിയവയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു. റഷ്യയിലെ റോമനോവ് ഭരണത്തിനും അന്ത്യമായി. 1-ാം ലോകയുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. അതോടെ ആഗോളവിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. എന്നാൽ അമേരിക്കയുടെ മുന്നേറ്റം ദീർഘകാലം നീണ്ടുനിന്നില്ല. 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിലാണ് ആദ്യം ആവിർഭവിച്ചത്. ഇതോടെ യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനികളിലെ ജനങ്ങളുടെ ചുമലിലായി.